ഇസ്ലിസിൻ്റെ സ്വാന്തനം അരികെ എന്ന ഈ മഹനീയമായ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവരോടുമുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില ദീർഘമായ വർഷങ്ങളായിട്ട് സ്വാന്തന മേഖലകളിൽ ആതുര സേവന രംഗങ്ങളിലൊക്കെ സ്തുത്യർഹമായ ചില സേവനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് കെയർ മിനിസ്ട്രീസിന് സാധിച്ചിട്ടുണ്ട്. കെയർ മിനിസ്റ്റർ ഈ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ പലരും ചെയ്ത് പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം കഥാവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന ഒരു മാതൃക അത് പിൻപറ്റിയാണ് ഇത് ചെയ്യുന്നത്. ഇതിന് വലിയ ഒരു ഫണ്ട് ഒന്നുമില്ല, വിദേശ സഹായങ്ങളൊന്നുമില്ല. പ്രിയ ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഇ ജി ബെന്നി അവർക്ക് തനിക്ക് കിട്ടുന്നതായ ചില സാമ്പത്തികമായ സഹായങ്ങൾ, അതുപോലെ തന്നോട് ചേർന്ന് നിൽക്കുന്നതായ പലരുടെയും അധ്വാനത്തിൻ്റെ ചെറിയൊരു വിഹിതം, എല്ലാവരും ജോലിക്കാർ, അതുപോലെ ചില ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർ, കർഷക ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ജോലിയുടെയൊക്കെ ഒരു വിഹിതം അതിനുവേണ്ടി ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരു രോഗം വരിക എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം അത് വലിയ സാമ്പത്തികമായ ആഘാതം ഒരു ഭവനത്തിന് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചികിത്സാ ചെലവുകളൊക്കെ പണ്ടത്തേക്കാളൊക്കെ ഉപരി വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ. അപ്പോൾ തന്നെ ഈ വൃക്കസംബന്ധമായ കിഡ്നി സംബന്ധമായ ഒരു രോഗമുണ്ടാകുക എന്നുള്ളത് ഒരു കുടുംബത്തിന് വലിയ ബാധിച്ച പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് ഈ അങ്കമാലി ചുറ്റളവിൽ ഉള്ള പ്രിയപ്പെട്ടവരെ കണ്ടെത്തുക, അവർക്ക് ഒരു കൈത്താങ്ങൽ നൽകുക, അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെയുള്ള രോഗത്തിലൂടെ കടന്നു പോകുന്നവർക്കെല്ലാം ഒരു വലിയ നിരാശ അവരുടെ ജീവിതത്തിലുണ്ടാകും. ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എന്തായിരിക്കും ഭാവി എന്നൊക്കെ ഓർത്ത് വലിയ ഉത്കണ്ഠയോടുകൂടി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ആശ്വാസം കൊടുക്കുക. ഈ ആശ്വാസം നൽകുവാനായിട്ട് ഈ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദൈവവചനത്തിലൂടെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഒരു സ്വാന്തനം നൽകുക എന്നതാണ് ഈ കാര്യത്തിലൂടെ ഞങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്രകാരം കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി പ്രാരംഭമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഈ കാര്യം ഈ മീറ്റിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കടന്നു വന്ന മീറ്റിങ്ങിൻ്റെ മുഖ്യ അതിഥിയായിരുന്ന ഡോക്ടർ ജോസഫ് കെ ജോസഫ് തൻ്റെ ജോലിയുടെ തിരക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുകൊണ്ട് അല്പം മുമ്പ് പോയി എങ്കിലും തൻ്റെ മഹനീയമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നതിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബ്രദർ സാമുവൽ എബ്രഹാം അദ്ദേഹത്തെ ഓർത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ തൻ്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇതിൻ്റെ അധ്യക്ഷ കാര്യങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് നിങ്ങളോട് സന്ദേശം അറിയിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ വലിയ പ്രതിസന്ധികളിലൂടെ ജീവിത നൈരാശ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകർക്ക് സ്വാന്തനം നൽകുന്നതിന് തൻ്റെ പ്രഭാഷണങ്ങൾ പല നിലകളിൽ ഉപകരിക്കപ്പെടുന്ന ഒരു ബഹുമാന വ്യക്തിത്വമാണ് പ്രിയ സഹോദരൻ ബാബു തോമസ് അവർക്ക് ഉള്ളതായ കടന്നു വന്ന് ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ കെയർ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടർ പ്രിയ ഇ ജി ബെന്നിച്ചേട്ടൻ താൻ കാല് പ്ലാസ്റ്റർ ഇട്ട് ഒക്കെ ഇരിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. താൻ ഇതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നു. കാല് സുഖമില്ലാതിരിക്കുന്നെങ്കിലും ഇത്ര വലിയൊരു മീറ്റിംഗ് വളരെ നന്നായി നടത്താനായിട്ട് തനിക്ക് കഴിഞ്ഞതിൽ തന്നോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾ നാട്ടിൽ ഒരു പഴമൊഴി നമ്മൾ പറയാറുണ്ട്, കടിക്കുന്ന പട്ടിക്ക് തലയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് പുള്ളിയുടെ കാര്യം. പുള്ളി ഇരുന്നാലും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. കാല് വേഗത്തിൽ സൗഖ്യമാകട്ടെ, ഇനിയും നമുക്ക്
നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കട്ടെ എന്ന് ഓർക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ ഈ വാർഡിലെ കൗൺസിലായിരിക്കുന്ന സീന ജിജോ, തൻ്റെ മഹനീയമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ മറ്റ് ആശംസകൾ അറിയിക്കുവാനായിട്ട് കടന്നു വന്ന പ്രൊഫസർ കുര്യൻ അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ബ്രദർ ഇ പി സാമുവലിനുള്ള നന്ദി അറിയിക്കുന്നു. ദൃശ്യാവിഷ്കരണത്തിന് വേണ്ടി ബഹുമാന്യനായ പാസ്റ്റർ സാജുമോൻ നമ്മോടുകൂടെ ഉണ്ട്, തന്നോടുള്ള നന്ദി അറിയിക്കുന്നു. പാട്ട്, നല്ല മനോഹരമായ പാട്ട് പാടുന്ന പ്രിയപ്പെട്ട ടീമിനെ ഓർക്കുന്നു. ബ്രദർ ജോസ്, അതുപോലെ കീബോർഡ് മനോഹരമായി വായിക്കുന്ന ഷിജു, അവർക്കുള്ള നന്ദിയൊക്കെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ബ്രദർ ജോർജ് മാത്യു, തൻ്റെയും സാന്നിധ്യം ഇവിടെ ഉള്ളതോർത്ത് നന്ദി അറിയിക്കുന്നു. മറ്റ് ബഹുമാനപ്പെട്ട സദസ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് പിൻബലം നൽകി, ആത്മധൈര്യം നൽകി, ഈ ശുശ്രൂഷയെ ഏറ്റവും മനോഹരമാക്കി തന്ന കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാറ്റിൻ്റെയും മഹത്വം സർവേശ്വരനായ ദൈവത്തിന് തന്നെ കൊടുക്കുന്നു.